ഇതാണ് മക്കളെ ടർബോ ബർഗർ. ഈ ബർഗറിന് ടർബോ ബർഗർ എന്ന് പേരിടാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മമ്മൂക്കട കലക്കൻ ഇടിപ്പടായിട്ടുള്ള ടർബോ കണ്ട് ഇറങ്ങിയതിന് ശേഷം നമുക്കൊരു ബർഗർ കഴിക്കാൻ തോന്നിയത്. പിന്നെ ഒന്നും നോക്കില്ല, നമ്മുടെ ലുലു ഗ്രൂപ്പിന്റെ വൈമാളി പോയി അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട ബീഫ് എടുത്ത് കണ്ടത് അങ്ങോട്ട് അരച്ച് അങ്ങോട്ട് വാങ്ങിച്ചു. കാരണം നമ്മൾ ബീഫ് വാങ്ങി മിക്സിയിൽ അരച്ച് വരുമ്പോൾ ഈ കാണാൻ രസമൊന്നും ഉണ്ടാവില്ല. എന്തായാലും നമ്മൾ അതും കൊണ്ട് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഇനി അത് വെച്ചൊരു പരിപാടി. നമ്മളിന്നൊരു കലക്കൻ ബീഫ് ബർഗർ ഉണ്ടാക്കാൻ പോണോ? ബീഫ് ബർഗർ വേണോ? വേണോ? ഇഷ്ടമാണോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പരിപാടി കിടക്കാം. കമാൺ, ആദ്യം നമുക്ക് സ്റ്റൗ തിരിക്കാം. സ്റ്റൗ കത്തിച്ച് ഇങ്ങനത്തെ നമുക്ക് പാൻ ചൂടാക്കിയിട്ട് സവാള കാരമലൈസ് ചെയ്യാൻ പരിപാടി നോക്കാം. അപ്പം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ബട്ടർ അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ. ബട്ടർ, നമ്മുടെ ബട്ടർ അത്യാവശ്യം നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി സവാള ഇട്ട് കൊടുക്കുക. ഹെൽമെറ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ സ്കേറ്റിംഗ് ഷൂ മാറ്റിക്കോളാം കേട്ടോ. നമ്മുടെ സവാള വാടി വരണുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാട്ടാ. കുറച്ച് സാൾട്ടും കൂടി ഇട്ട് കൊടുക്കാട്ടാ. അങ്ങനെ നമ്മുടെ സവാളയുടെ പരിപാടി സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിൽ കൊണ്ട് മാറ്റി വെക്കാട്ടാ. ഇനി നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ ബണ്ണ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ബട്ടർ സ്പ്രെഡ് ചെയ്ത് നമ്മുടെ ബണ്ണ് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് പാറ്റിക്കുള്ള മിൻസ്ഡ് ബീഫ് ഉണ്ടല്ലോ, അത് നമുക്ക് ബോളാക്കാട്ടാ. അങ്ങനെ നമ്മുടെ പാറ്റിക്കുള്ള ബോൾ റെഡിയായി. ബീഫ് പാറ്റി ഉണ്ടാക്കാനുള്ള ബട്ടർ ഇടാട്ടാ. നമ്മളിൽ സ്മാഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് നമുക്കൊരു ടാസ്ക് ആയിട്ടുള്ളത്, നമ്മൊരു ചട്ട ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ചമർത്തണം. അടുത്തത് സാധാരണ ബട്ടർ പേപ്പറൊക്കെ വെച്ചിട്ട് ആക്കാറ്, അതായത് ഇങ്ങനെ പ്രസ് ചെയ്യാറ്. ഇതിൻ്റെ മുകളിൽ കൂടി കുറച്ച് സാൾട്ട് ഇട്ട് കൊടുക്കുക, കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കാട്ടാ. നമ്മുടെ പാറ്റിയുടെ വൺ സൈഡ് നമ്മൾ മറിച്ചിട്ട്, നമ്മുടെ പാറ്റികൾ നമ്മൾ ഓരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കണം. ഞങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ ചീസ് സ്ലൈസ് ഓരോന്ന് സെറ്റ് ചെയ്യാം. ചീസ് നമ്പർ ടു. നമ്മൾ ഈ ഒഴിക്കുന്നത് ഹണി മസ്റ്റാർഡ് സോസ് ഉണ്ടോ? ആ ഹണി മസ്റ്റാർഡ് സോസ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ആ ബണ്ണിൻ്റെ മുകളിൽ ഒരു പീസ് ലെറ്റൂസ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ ചീസൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി പതുക്കെ കൊണ്ടുവന്നിട്ട് ഇത് മിൽക്ക് വെക്കാം. അതിൻ്റെ മുകളിൽ നമ്മളെ കാരമലൈസ്ഡ് ഒനിയൻ, അതിൻ്റെ മുകളിൽ അടുത്ത പാറ്റി, അതിൻ്റെ മുകളിൽ കൂടി നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ചിംചുരി സോസ്. ഇനി നമ്മുടെ ഹണി മസ്റ്റാർഡ് സോസ് വെച്ചാൽ ടോപ്പ് ബണ്ണിന് വെച്ചാൽ നമ്മുടെ ബർഗർ റെഡി. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയ ടർബോ ബർഗർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിച്ചോക്കട്ടെ കേട്ടോ. അപ്പ് സൈഡ് ഡൗൺ. ശാന്തം മോനെ കലക്കൻ. ഷോപ്പിൽ പോലും കിട്ടില്ല ഇത്രക്ക് കലക്കം ബർഗർ കേട്ടോ. മസ്റ്റ് ട്രൈ. വെറുതെ ഉശിരടി കമ്പിത്തിരി സാധനം. അപ്പൊ നമ്മളുടെ ഫുഡി മസിൽമാൻ ഉണ്ടാക്കിയ ടർബോ ബർഗർ ഞാൻ കഴിക്കാൻ പോകണം. ഒരു രക്ഷയില്ല, പറഞ്ഞാൽ തന്നെ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കാം. ബീഫ് നല്ല ടേസ്റ്റ്. അപ്പോൾ ബർഗർ ഇഷ്ടമുള്ള നിങ്ങളെ ചങ്കുകളെ കമൻറ്റ് ബോക്സിൽ നിന്ന് മെൻഷൻ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. സൂപ്പർ കിഡിലൻസാൻ. അപ്പോൾ ബർഗർ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ബൈ.